നോമ്പുകാലം ഒന്നാം ഞായർ. സ്പേസ് ചാനൽ വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം നോമ്പുകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. ഈ കാലഘട്ടം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനങ്ങളായ സംഭവങ്ങളെക്കുറിച്ചാണ്. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും. ഈ നോമ്പുകാലം ഒരു തിരിച്ചറിവിൻ്റെ, തിരിഞ്ഞു നോട്ടത്തിൻ്റെ, തിരിച്ചു വരവിൻ്റെ കാലഘട്ടമാണ്. അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനും കൂടുതലായി മനുഷ്യരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, മനുഷ്യരുടെ വേദനകൾ മനസ്സിലാക്കി, അവരിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി തന്നെ തന്നെ പരിപൂർണമായി ത്യാഗത്തിലൂടെയും മരണത്തിലൂടെയും വ്യയം ചെയ്ത ആ യേശുവിൻ്റെ ജീവിത മാതൃക ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്രകാരം പ്രാവർത്തികമാക്കണം എന്നുള്ളതിന് നമുക്ക് പ്രത്യേകമായിട്ട് വച്ച് നീട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. പ്രാർത്ഥനയിലൂടെയും പ്രാശ്ചിത്തത്തിലൂടെയും ഉപവാസത്തിലൂടെയും കർത്താവിന് അടുത്തിരിക്കുവാനായിട്ട്, ചാരയിരിക്കുവാനായിട്ട് നമ്മെ അനുസ്മരിപ്പിക്കുന്ന, ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യമനുസരിച്ച് നമുക്കിന്നത്തെ വായനകളിൽ കൂടെ ഒന്ന് കടന്നു പോകാം. ആദ്യത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34 അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, പലതവണ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നാം ദർശിക്കുക. മോശ 40 ദിനരാത്രങ്ങൾ ഭക്ഷണവും പാനീയവുമില്ലാതെ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട്, ചാരയിരുന്നുകൊണ്ട് നർമ്മ സംഭാഷണം നടത്തുകയും ആ ചൈതന്യത്തിൽ നിറഞ്ഞു നിന്ന മോശയ്ക്ക് 10 കൽപ്പനകൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിറഞ്ഞ ചൈതന്യത്തോടുകൂടെ ദൈവവുമായിട്ട് ഒന്നു ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, അത് നമുക്ക് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇതുപോലെ തന്നെയാണ് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഉപവാസം എന്നാൽ എന്താണ്? അത് ചാക്കുവസ്ത്രം ധരിക്കുന്നതോ ചാരം പൂശുന്നതോ അല്ല, മറിച്ച് മാനസാന്തരത്തിന് ഉളവാകുന്ന തരത്തിൽ, മാനസാന്തരം സംജാതമാകുന്ന തരത്തിൽ ഒരു ജീവിത നവീകരണം, സമ്പൂർണമായിട്ടുള്ള ഒരു വ്യതിയാനം ഓരോ വ്യക്തികളിലും ഉണ്ടാകണം എന്നുള്ള ആ സത്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ചാക്കുവസ്ത്രം ഉടുത്തതുകൊണ്ടോ ചാരം പൂശിയതുകൊണ്ടോ മാത്രം നിങ്ങളുടെ ഉപവാസം ഉപവാസമാകുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ വേദന കണ്ടറിഞ്ഞുകൊണ്ട് ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനായിട്ട്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഭവനമില്ലാത്തവനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്, ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്ന ആ ഉപവാസം. കാരണം ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിക്ക് അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റേതായിട്ടുള്ള പ്രതികരണങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തികളിൽ കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രവാചകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന വാക്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നാം ദർശിക്കുക, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി യേശു മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെടുന്നു. മരുഭൂമിയുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ യാതൊരു തരത്തിലുള്ള ആശ്രയത്തിനും സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയാണ്. കാറ്റുണ്ടെങ്കിൽ ആ കാറ്റിൽ നാം ഉൾപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ചിലപ്പോൾ ചൂട് കാറ്റായിരിക്കാം,
ചിലപ്പോൾ തണുത്ത കാറ്റായിരിക്കാം, മഞ്ഞിലും മഴയിലും കാറ്റിലും, അതുമല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കും വിധേയരാകുവാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് മരുഭൂമി എന്നുള്ളത്. യേശു മനുഷ്യനും ദൈവപുത്രനും ആയതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിൻ്റെ ബാഹ്യകമായിട്ടുള്ള പ്രകടനമാണ് പലപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. യേശുവിൻ്റെ ആ മനുഷ്യത്വം ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവമാണ് നാം അവിടെ ദർശിക്കുക. യേശു മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇതേ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാകണം യേശുവിലുള്ള മനുഷ്യത്വം യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നത്. നീ മനുഷ്യപുത്രനാണെങ്കിൽ കല്ലുകളെ അപ്പമാക്കി മാറ്റുക. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയാം. ഓരോ വസ്തുക്കളും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും വശീകരണ ശക്തി മനുഷ്യനെ ഏതെല്ലാം തരത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും, ആകർഷിക്കുവാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള ആകർഷണീയതയാണ് എല്ലാ വസ്തുക്കളിലും നാം ദർശിക്കുക. ഇന്ത്യൻ തത്വശാസ്ത്രം അനുസരിച്ച് നമ്മൾ പഞ്ചകോശ തിയറി പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും അന്നമയ കോശ, പ്രാണമയ കോശ, മനോമയ കോശ, വിജ്ഞാനമയ കോശ, ആനന്ദമയ കോശ. അവിടെ ആദ്യത്തെ മൂന്ന് ലെവലിലാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുക. അന്നമയ കോശയിൽ വസിക്കുന്ന ഒരു വ്യക്തി തൻ്റേതായിട്ടുള്ള ആഭിമുഖ്യങ്ങൾ, തൻ്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ തിന്നുന്നതിനും കുടിക്കുന്നതിനും മാത്രമായിരിക്കും. അതിനാണ് അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മറ്റ് മൂല്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല, അല്ലെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ തിന്നണം, കുടിക്കണം, ഈ ലോകവാസം ഏറ്റവും സൗഭാഗ്യകരമായ തരത്തിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര, ഒരു പ്രവണത അങ്ങനെയുള്ള വ്യക്തികളിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ജീവിതത്തിൽ വിശന്നു കഴിഞ്ഞപ്പോൾ സാത്താൻ വന്ന് കല്ലുകളെ അപ്പമാക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ യേശു നിയമാവർത്തന പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയുണ്ടായി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെയധികം വിചിന്തനം ചെയ്യേണ്ട ഒരു വാക്യമാണത്. ദൈവവചനത്തിന് നമ്മളുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. ഈ വചനം അടയിരുന്നു കൊണ്ട്, വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൽ സംഭവിച്ചതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവവചനത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന്. വചന ബന്ധിയായിട്ടുള്ള ഒരു ജീവിതം, വചനമേകുവാനും വചനം ഏകുവാനും കൊടുക്കുവാനുമായിട്ടാണ് നാം ഓരോ വിശ്വാസികളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രലോഭനം, സാത്താൻ യേശുവിനെ ദേവാലയത്തിൻ്റെ ഉച്ചയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, ചാടുക, നിന്നെ സംരക്ഷിക്കുവാനായിട്ട് മാലാക വൃന്ദങ്ങൾ വരും, നിനക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. വേറൊരു തരം പ്രലോഭനമാണ്. നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. ചിലപ്പോഴെങ്കിലും സ്പൈഡർമാൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. സ്പൈഡർമാൻ ചാടിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല, എവിടെ വേണമെങ്കിലും അവനെ ലാൻഡ് ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇതുപോലെ മനുഷ്യരുടെ കയ്യടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരമാണ് നമ്മൾ അതിനെ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നത്? യേശു നമുക്ക് നല്ലൊരു പാഠം നൽകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ആയിരിക്കരുത് നമ്മളുടെ വിശ്വാസ ജീവിതവും അല്ലെങ്കിൽ ആധ്യാത്മികതയും. നമുക്ക് ദൈവവുമായിട്ടുള്ള ആ അഭേദ്യമായുള്ള ബന്ധത്തിൽ നിന്ന് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു കടപ്പാടും കടമയുമാണ് വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഉള്ളത്. അതാണ് നമ്മൾ ജീവിച്ച് കാണിക്കേണ്ടതും. മൂന്നാമത്തെ പ്രലോഭനം, യേശുവിനെ വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് സാത്താൻ പറയുന്നു, എല്ലാം കാണിച്ചു കൊടുത്ത് എന്നെ കുമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് മുഴുവൻ നിൻ്റേതായി മാറും. യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക.
നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രലോഭനങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. സമ്പത്തിൻ്റേതായിട്ടുള്ള, സ്ഥാനമാനങ്ങളുടേതായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റേതായിട്ടുള്ള മറ്റു വശീകരണങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള പ്രവണതകൾ പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്, ആകർഷണങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അതിനെ അതിജീവിക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. വചനത്തിൽ ഊന്നിയ ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഈ നോമ്പുകാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമുക്കെന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ, വന്നിട്ടുണ്ടെങ്കിൽ, അതെല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ ആന്തരിക സ്വരത്തിനനുസരിച്ച്, വിളിക്കനുസരിച്ച് പ്രത്യുത്തരം നൽകുവാനായിട്ട്, മാനസാന്തരത്തിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട്, തെറ്റുകളെക്കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനും വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനുമുള്ള ഒരു വിളിയാണ് നോമ്പുകാലം നമുക്ക് തരുന്നത്. ഈ അവസരത്തിൽ മീഡിയയിൽ കൂടെ, പ്രത്യേകിച്ച് വാട്സപ്പിൽ കൂടെ വളരെ വൈറലായി പോയിരുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ജീവിത കഥ, കുറ്റവും ശിക്ഷയും. അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം. മൂന്നാം ഫോറത്തിലെ ഒരു കുട്ടി പരീക്ഷയുടെ സമയത്ത് കോപ്പി അടിച്ചു, നോക്കി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇൻവിജിലേഷന് വന്നിരുന്ന തോമസ് സാർ അത് കണ്ടില്ല. പക്ഷേ പെട്ടെന്ന് കടന്നു വന്ന പ്രിൻസിപ്പൾ അത് കാണുകയും ഉടനെ തന്നെ തൊണ്ടി സഹിതം ആ കുട്ടിയെ പിടിക്കുകയും ചെയ്തു. താൻ തെറ്റ് ചെയ്തെന്ന് മനസ്സിലായ ആ കുട്ടി പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശപ്രകാരം പരീക്ഷാ ഹാളിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടതായിട്ട് വന്നു. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞ് പ്രിൻസിപ്പൾ മണിയടിച്ച് അസംബ്ലി വിളിച്ചുകൂട്ടി. ആ അസംബ്ലിയിൽ പ്രിൻസിപ്പൾ ഈ കുട്ടിയോട് പറഞ്ഞു, പരീക്ഷ ഹാളിൽ കോപ്പിയടിച്ച നീ പരസ്യമായിട്ട് ശിക്ഷ അനുഭവിക്കണം. ഞാൻ വിധിക്കുന്നു എല്ലാവരുടെയും മുൻപാകെ നിൻ്റെ കൈകളിൽ 6 അടികളാണ് ഞാൻ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് കേട്ട വഴിക്ക് ഇൻവിജിലേഷൻ ഉണ്ടായിരുന്ന തോമസ് സാർ പറഞ്ഞു, അവനെ അടിക്കരുത്, കുറ്റം എൻ്റേതാണ്. കാരണം പരീക്ഷ ഹാളിൽ അവൻ കോപ്പിയടിക്കുന്നത് കാണേണ്ട ഉത്തരവാദിത്വവും കടമയും എനിക്കുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാനത് തിരുത്തിയിരുന്നെങ്കിൽ അവൻ ഇതുപോലെ പിടിക്കപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് ശിക്ഷ അവനല്ല കൊടുക്കേണ്ടത്, എനിക്കാണ് തരേണ്ടത് എന്ന് പറയുകയുണ്ടായി. പ്രിൻസിപ്പലും മറ്റ് ടീച്ചേഴ്സും സാധിക്കാവുന്ന തരത്തിലെല്ലാം തോമസ് സാറെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. അല്ല, ശിക്ഷ കിട്ടേണ്ടത് അവന് തന്നെയാണ്. എന്നാൽ തോമസ് സാറ് പറഞ്ഞു, അല്ല, അവനല്ല, എനിക്ക് തന്നെ കിട്ടണം. തോമസ് സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രിൻസിപ്പളും അതുപോലെ മറ്റ് ടീച്ചേഴ്സും കൂടെ തീരുമാനത്തിലെത്തി തോമസ് സാറിന് തന്നെ 6 അടികൾ കൊടുക്കാമെന്ന്. അതിൻ്റെ ഭാഗമായി തോമസ് സാറിനെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ കൈ നീട്ടി ചൂരൽ കൊണ്ട് ആദ്യത്തെ അടി അടിച്ച വഴിക്ക് കോപ്പിയടിച്ച കുട്ടിക്ക് തന്നെ നിയന്ത്രിക്കുവാനായിട്ട് സാധിച്ചില്ല. ഓടി വന്ന് പ്രിൻസിപ്പലിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് മാപ്പപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എൻ്റെ സാറിനെ അടിക്കരുത്, സാറൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് മുഴുവൻ എൻ്റേതാണ്, കാരണം ചെയ്യാൻ പാടില്ലാത്ത കോപ്പിയടിയാണ് ഞാൻ നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് സാറിനെ ഇനി ഉപദ്രവിക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പലിൻ്റെയും മറ്റുള്ളവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരതയാരായി ഒഴുകി. അതിനുശേഷം തോമസ് സാറിൻ്റെ കാല് പിടിച്ചുകൊണ്ട് ആ കുട്ടി പറയുണ്ടായി, സാറെന്നോട് ക്ഷമിക്കണം, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഇവിടെ വെച്ച് പരസ്യമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും ഞാൻ ഇതുപോലൊരു തെറ്റ് ചെയ്യുകയില്ല, ആവർത്തിക്കുകയില്ല, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ. വലിയ മാനസാന്തരത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ ഒരു മാതൃകയാണ് ഈ കുട്ടി തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ഏറ്റുപറച്ചിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ്, ബലഹീനതകളുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആ പാകപ്പിഴകളെ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ നാം ചെയ്യുന്ന തെറ്റുകളെ, തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാകുന്ന നിമിഷത്തിൽ തന്നെ അത് ഏറ്റുപറയുന്നതിനും ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിനുമുള്ള ഒരു വലിയ ശക്തി നമുക്കുണ്ടാകണം.
അതിന് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം നാം. വചനത്തെ ധ്യാനിക്കുന്നവരായിരിക്കണം നാം. ഈ നോമ്പുകാലം അതിനുള്ള ഒരു അവസരമായിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനും അങ്ങനെ ആത്മാവിൻ്റേതായിട്ടുള്ള ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ വ്യക്തികളായി തീരുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. അതിനായി യേശു തന്നെ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.